സ്നേഹമുള്ളവരെ, ഇന്ന് ഫ്രാൻസിസ്സയുടെ തിരുനാളാണ്. എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ ആശംസിക്കുന്നു. എല്ലാവരെയും സർവചരാചരങ്ങളെയും സ്നേഹിച്ച് കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് അസിസി. ഇന്ന് ഈ ലോകത്തിൽ, ഈ ഒരു സന്നിഗ്ധതകളുടെ ഈ ലോകത്തിൽ, അതായത് ഒരുപാട് ടെൻഷനുകളും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞ ഈ ലോകത്തിൽ ഫ്രാൻസിസ് നൽകുന്ന ഒരു സന്ദേശം, പരസ്പരം സ്നേഹിക്കുക. അതായത് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് മാത്രമല്ല, അൺകണ്ടീഷണലായിട്ട് ആളുകളെ സ്നേഹിക്കുക. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എല്ലാം ഓക്കെ ആയ ആളുകളെ സ്നേഹിക്കാൻ നമുക്ക് എളുപ്പമാണ്. സൗന്ദര്യമുള്ള ഒരു ഭാര്യ, നന്നായി നമ്മളോട് പെരുമാറുന്ന ഒരു അയൽവക്കംകാരൻ, നന്നായിട്ട് പെരുമാറുന്ന ഒരു സഹപാഠി, ജോലിസ്ഥലത്ത് മാന്യമായി ഇടപെടുന്ന ഒരു ബോസ്, ഇവരെയൊക്കെ സ്നേഹിക്കാൻ നമുക്ക് എളുപ്പമാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ടല്ലോ, ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ ഭാര്യ അല്പം കൂടെ നന്നായിട്ട് എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എൻ്റെ കുടുംബജീവിതം അല്പം കൂടെ നന്നാകുമായിരുന്നു, എൻ്റെ ജോലിസ്ഥലം മെച്ചപ്പെടുമായിരുന്നു, എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ ഭംഗിയായിരുന്നെങ്കിൽ, അല്ലെ എൻ്റെ അയൽവക്കാർ ഒന്നുകൂടി നന്നായിട്ട് പെരുമാറാനും നന്നായിട്ട് ചിന്തിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ ജീവിതം എത്ര മനോഹരമാകുമായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ പോകുന്നില്ല. ജീവിതാവസാനം വരെ ഇങ്ങനെ ചിന്തിച്ച് ജീവിതം ഒരു നരകമായി മാറാനേ സാധ്യതയുള്ളൂ. പക്ഷെ നമുക്ക് ഒരു വ്യത്യസ്തമായി ഒന്ന് ചിന്തിച്ച് നോക്കിയാലോ, അവരെന്ത് എന്നോട് പെരുമാറിയാലും ഞാൻ അവരോട് നന്നായിട്ട് പെരുമാറുകയുള്ളൂ. ആ ഒരു അങ്ങനെ, അതായത് സ്നേഹം കൊടുത്ത് സ്നേഹം സ്വീകരിക്കാൻ നമുക്ക് പറ്റും. കുറവുകളില്ലാത്ത മനുഷ്യരൊന്നും ഈ ലോകത്തില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എല്ലാവരെയും പെർഫെക്റ്റായിട്ട് കണ്ട് ആരെയും സ്നേഹിക്കാൻ നമുക്ക് പറ്റില്ല. മനുഷ്യരുടെ അവരുടെ കുറവുകളോടെ ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനുമേ നമുക്ക് പറ്റുള്ളൂ. ഒരു അമ്മായിമ്മയുടെയും മരുമകളുടെയും കഥ വായിച്ചത് ഞാൻ ഓർക്കുന്നു. അമ്മായിമ്മ മരുമകളെ എപ്പോഴും വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. സഹികേട്ട് അവസാനം ഈ മരുമകൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞു, ഡോക്ടറെ എങ്ങനെയെങ്കിലും ഈ അമ്മായിമ്മയെ ഒന്ന് കൊല്ലാൻ എന്നെ സഹായിക്കണം, കാരണം ഈ അമ്മായിമ്മ എന്നെ വല്ലാതെ പീഡിപ്പിക്കുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ സഹായിക്കാം, പക്ഷേ നീ ഒരു കാര്യം ചെയ്യാം, നീയാണ് അമ്മായിമ്മയെ കൊന്നതെന്ന് ആൾക്കാർ അറിയാൻ പാടില്ല, അതിന് തൽക്കാലം ഞാനൊരു കാര്യം ചെയ്തുതരാം, ഗ്രാജുവലായി മനുഷ്യരെ കൊല്ലുന്ന ഒരു മരുന്ന് നിനക്ക് ഞാൻ തരാം, ആ ഗുളിക അമ്മായിമ്മയുടെ ഭക്ഷണത്തിൽ കലർത്തി കൊടുത്താൽ മതി, പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നീയാണ് അമ്മായിമ്മയെ കൊല്ലുന്നതെന്ന് ആർക്കും അറിയാൻ പാടില്ല, അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി അമ്മായിമ്മയെ സ്നേഹിക്കണം, അമ്മായിമ്മയുടെ ഇഷ്ടങ്ങളൊക്കെ നിറവേറ്റാനൊക്കെ ശ്രമിക്കണം, എന്നിട്ട് പതുക്കെ പതുക്കെ ഈ ഭക്ഷണത്തിൽ ഈ ഗുളിക കലർത്തി കൊടുത്താൽ മതി, ഈ ഗ്രാജുവലി കുറച്ച് നാളുകൾ കൊണ്ട് അമ്മായിമ്മയുടെ ജീവൻ എടുത്തുകൊള്ളും, കുഴപ്പമില്ല, അങ്ങനെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവൾ ചെന്നു, തിരിച്ചു ചെന്നു, അമ്മായിമ്മയെ അവൾ ഒത്തിരി കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി, കൂടുതൽ കരുതൽ കാണിക്കാൻ തുടങ്ങി, അമ്മായിയുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി, അങ്ങനെ പതുക്കെ പതുക്കെ ഈ മരുന്നും കൊടുക്കാൻ തുടങ്ങി, മരുന്നും ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കാൻ തുടങ്ങി. അപ്പം സ്നേഹപൂർവ്വം മരുമകൾ വെച്ച് തരുന്ന ഭക്ഷണമായതുകൊണ്ട് അമ്മായിമ്മ അത് കഴിക്കുന്നുമുണ്ട്. പക്ഷേ ഇവളുടെ പെരുമാറ്റം മാറിയതോടെ അമ്മായിമ്മയ്ക്ക് ഇവളോടുള്ള പെരുമാറ്റവും മാറി, ഇവളെ ഒരു മകളെപ്പോലെ കാണാനും ഒത്തിരി സ്നേഹിക്കാനും ഒരുപാട് കരുതാനും ഒക്കെ തുടങ്ങി. അവസാനം 6 മാസങ്ങൾക്ക് ശേഷം ഈ മരുമകൾ ഓടിക്കരച്ച് ഡോക്ടറുടെ അടുത്തേക്ക് വന്ന് പറയുകയാണ്, ഡോക്ടറെ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എങ്ങനെയെങ്കിലും ഈ അമ്മായിമ്മ ഈ ഗുളികയിൽ നിന്ന് രക്ഷിക്കണം, എനിക്ക് അമ്മായിമ്മ മരിക്കണ്ട, എല്ലാ കാലത്തും അമ്മായിമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ചിരിച്ചുകൊണ്ട് ആ ഡോക്ടർ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ തന്നത് ഒരു വിറ്റാമിൻ ഗുളിക മാത്രമാണ്, ഒന്നും സംഭവിച്ചില്ല, അതുകൊണ്ട് ഈ സ്നേഹമൊക്കെ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി, നിങ്ങളുടെ ജീവിതം സ്വർഗ്ഗതുല്യമാകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഫ്രാൻസിസ് അസിസിയുടെ തിരുനാൾ ദിവസവും നമുക്ക് ഈ ഒരു സന്ദേശം നമ്മുടെ മനസ്സിൽ കുറിച്ചിടാം. ആൾക്കാരെയൊക്കെ അങ്ങോട്ട് സ്നേഹിക്കാം, നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാം, എല്ലാ മനുഷ്യരെയും, എല്ലാ മനുഷ്യരെയും എന്ന് പറയുമ്പം കുറവുകളുള്ളവരെ പ്രത്യേകിച്ച് സ്നേഹിക്കാൻ, ചേർത്ത് പിടിക്കാൻ ഒക്കെ നമുക്ക് ശ്രമിക്കാം. പിന്നെ ഒപ്പം അവർക്ക് ഈ സർവചരാചരങ്ങളെയും സ്നേഹിക്കണം. എല്ലാ വ്യക്തികളെ മാത്രമല്ല, എല്ലാ വസ്തുക്കളെയും, എല്ലാ മൃഗങ്ങളെയും, എല്ലാ പക്ഷികളെയും, എല്ലാ സസ്യങ്ങളെയും ഒക്കെ സ്നേഹിക്കാൻ, ചേർത്ത് പിടിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.